ഹായ് ഹലോ നമസ്കാരം, മജീഷ്യൻ വിഷ്ണു കല്ലറയാണ്. എല്ലാവർക്കും സുഖമാണോ? ഒരുപാട് നാളായല്ലേ നമ്മളൊരു മാജിക് ക്ലാസ്സൊക്കെ ആയിട്ട് വന്നിട്ട്. എന്തായാലും നിങ്ങൾ കാത്തിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേർ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു മാജിക് ക്ലാസ് എവിടെയെന്നൊക്കെ. ഗൂഗിൾ മീറ്റും സൂമിലൊക്കെ ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ആയിട്ടുള്ള ഷോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിപ്പോയത്. എന്തായാലും നമ്മൾ ഇന്ന് മുതൽ തുടർച്ചയുള്ള ദിവസങ്ങൾ മാജിക് ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റേജ് മാജിക്കാണ് പഠിക്കുന്നത്. ഈ സ്റ്റേജ് മാജിക്കിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, ഇപ്പോഴും പ്രൊഫഷണൽ മജീഷ്യന്മാർ സ്റ്റേജിൽ വേദികൾ അവതരിപ്പിക്കുന്ന ജാലവിധിയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേജ് മാജിക്കിൻ്റെ ഉപകരണം നമുക്ക് എവിടെയും എപ്പോഴും നമുക്ക് തയ്യാറാക്കിയിട്ട് അപ്പോൾ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു ഉപകരണമാണ് നമുക്ക് ഈ ജാലവിധിക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് പോകാം. ജാലവിധിക്ക് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡാണ്. ഈ കാർഡിൻ്റെ നടുവിലായി ഒരു ചുവന്ന ഡോട്ട്, ചുവന്നൊരു പുള്ളി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ സൈഡിൽ 1, 2, 3, 4 നാല് പുള്ളികളും അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ഭാഗത്ത് 1, രണ്ടാമത്തെ ഭാഗത്ത് 4. ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്. മാജിക്കിൻ്റെ മന്ത്രം ഹോക്കസ് ഫോക്കസ് ആബ്രകഡബ്ര പഠിച്ചു വയ്ക്കുക. ഹോക്കസ് ഫോക്കസ് ആബ്രകഡബ്ര ചൊല്ലുന്നു. നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ 1, 2, 3 മൂന്ന് ഭാഗമുള്ള മൂന്നാമത്തെ വശം നമുക്ക് പരിചയപ്പെടാം. ഒപ്പം നാലാമതൊരു വശം കൂടി 1, 2, 3, 4, 5, 6 ആറ് പുള്ളികളുള്ള നാല് വശങ്ങൾ. ഓക്കെ, നമുക്ക് പ്ലീസ് വാച്ച് ഒന്നുകൂടെ നോക്കാം. 1, 4, 3, 6 1 more 1, 4, 3, 6 ഓക്കെ, ദിസ് ഈസ് ദ മാജിക് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസ് ഇഷ്ടമായല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രഹസ്യം ഒന്ന് കണ്ടാലും വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ തന്നെ ചെയ്ത് കുറച്ച് പ്രാക്ടീസോടുകൂടി നമുക്കിത് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ രഹസ്യത്തിലേക്ക് പോകാം. ജാലവിധിക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം ഒരു ചാർട്ട് പേപ്പർ. ഈ ചാർട്ട് പേപ്പർ ഞാനിവിടെ ഒരു 18 സെൻറ്റിമീറ്റർ നീട്ടവും 15 സെൻറ്റിമീറ്റർ വീതിയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു രണ്ട് ചാർട്ട് പേപ്പർ ഇതേ വീതിയിൽ നീളത്തിനും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചേക്കുന്നത്, രണ്ട് പീസുണ്ട്. കട്ടിക്ക് വേണ്ടി ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർഡ് ബോർഡ് എടുക്കുക. ഇനി വേണ്ട ടൂൾ എന്ന് പറയുന്ന ഒരു പേനോ അല്ലെങ്കിൽ പെൻസിലോ വേണം. ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതാ ഇവിടെ ഒരു ഡോട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഡോട്ടുണ്ട്, സെൻറ്ററിലും താഴെയായിട്ടും. അപ്പോൾ രണ്ട് പുള്ളികളാണ് ഞാനിവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതിന് എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്, ദെൻ ഒരു റെഡ് മാർക്കറുണ്ട്. ചുവപ്പ് കളറാണ് നല്ലത്, നമുക്ക് ഒരുപാട് അകലെ ഇരുന്ന് കാണാൻ കഴിയും. ഞാൻ എന്ത് ചെയ്യുന്നു, താഴെയുള്ള ആ ഒരു മാർക്കിനനുസരിച്ച് ചതുരത്തിന്, ഈ ഒരു കോളത്തിന് ഈ ഒരു ആകൃതിയിൽ വരച്ചെടുക്കുകയാണ്. ഓക്കെ, ദെൻ ഇനി മുകളിൽ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, അവിടെയും വരയ്ക്കാം. പ്രാക്ടീസ് ചെയ്തിട്ട് അവതരിപ്പിക്കുക. ദെൻ ദാ ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരു ഡോട്ടുണ്ട്, ദെൻ ഇവിടെയുണ്ട്, 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 ഇവിടെ. അതായത് 1, 2, 3, 4, 5 അഞ്ചെണ്ണേ ഉള്ളൂ. ഞാൻ ദാ ഇവിടെ ഉള്ളൊരു ഡോട്ടിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോളം വരയ്ക്കുകയാണ്. രഹസ്യം കണ്ടല്ലേ, വളരെ എളുപ്പമാണ് അല്ലേ രഹസ്യം? ഓക്കെ, ഈ രഹസ്യം പഠിച്ചു കഴിഞ്ഞാലും ഈ കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോൾഡിംഗ് ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇങ്ങനെ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കാര്യമല്ല, അത് പിടിക്കേണ്ടത് നമ്മൾ നോക്കി. ഈ നാല് വിരല് ഇവിടെ, ഈ രണ്ട് പുള്ളികളാണ് ഇവിടെ ഉള്ളത് അല്ലേ, അതുപോലെ ഈ ഒരു ഭാഗത്ത് 5 ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് പുള്ളികളുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, താഴത്തെ പുള്ളി ഇതുപോലെ ഇങ്ങനെ മൂന്ന് വിരലോ രണ്ട് വിരലോ, രണ്ട് വിരലിൽ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് കയ്യിൽ കിട്ടത്തില്ല, ഈ രണ്ട് വിരൽ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യുക, മൂന്ന് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ മറയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കുന്നു പറയുന്നു, ഒരു പുള്ളി കാണിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ദെൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പിടിക്കുന്നു, ഈ ഇടത് കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ ഇപ്പോൾ മുകളിൽ രണ്ടെണ്ണം ഉണ്ട് അല്ലേ, അതായത് ഓഡിയൻസ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒന്നുണ്ടെങ്കിൽ ഇവിടെയും ഒന്നുണ്ടാവാം എന്നുള്ള തോന്നലാണ്, നമ്മുടെ കണ്ണിൻ്റെ തോന്നലാണ്. അതിൻ്റെ മുതലെടുത്തുകൊണ്ടാണ് ഈ ജാലവിദ്യ നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ഈ വിരൽ വയ്ക്കുന്നു, ഒന്ന് ടേൺ ചെയ്ത് കാണിക്കുന്നു. ദെൻ ഇനി വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നു, റൗണ്ട് ചെയ്യുന്നു. റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുണ്ടെങ്കിൽ ഇവിടെയും ഒന്നുണ്ടാവാൻ തോന്നൽ മാത്രമാണ്. സത്യത്തിൽ എത്രയേ ഉള്ളൂ, അവിടെ 5 എണ്ണമുള്ളൂ. അതായത് ഒരു ഭാഗത്ത് 1, മറുഭാഗത്ത് 4, ഈ ഭാഗത്ത് 3, ഇങ്ങനെയാണ് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഇതാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. 1 ഇത്, 2 എന്ന് പറയുമ്പോൾ, അതായത് 4 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പിടിക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് റൗണ്ട് ചെയ്യുന്നു. ദെൻ ഇനി ഇവിടെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പിടിച്ചു, ഇതുപോലെ കാണിക്കും, ഇവിടെ നിന്ന് താഴേക്ക്. ഓക്കെ, ഇതാണ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം
വിരൽ വയ്ക്കാനുള്ളത്, ഓരോ പുള്ളിക്കുള്ളിലും വിരൽ വെച്ചതിന് ശേഷം മറച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ജാലവിദ്യ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻസ് താഴെ രേഖപ്പെടുത്തുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല മാജിക് ക്ലാസ്സുകളുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു വെരി മച്ച്.